ശിവശങ്കറിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെയും സന്തോഷ് ഈപ്പന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിരമിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ സ്വർണ്ണക്കടത്ത് കേസ്, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള മറ്റ് കേസുകൾ, അതിലെല്ലാം ശിവശങ്കറിനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് സർക്കാരിനെ വേട്ടയാടുന്നതിനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ ഒരു സംഗതി. ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് പോയത്. കാരണം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് പോലും ആക്ഷേപിക്കാനും അദ്ദേഹത്തെ കൊടുക്കാനും, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഇദ്ദേഹം, അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ അവർ കരുവാക്കിയത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായി ശിവശങ്കറിന് ഇതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെയും കുടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. ഇത് പഠിച്ച പണി 18 നോക്കിയിട്ടും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിന് ഉള്ള ഒരു കച്ചിത്തിരുമ്പ് പോലും അവർക്ക് കിട്ടി. ഇനി ഈ ശിവശങ്കറിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ശിവശങ്കറിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം ഒരു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മസാല പടം ആണ്, അതിനപ്പുറത്തൊന്നുമില്ല. നമ്മള് ഒരു ഒരു സ്ത്രീയെ കണ്ട് പ്രലോഭിക്കപ്പെട്ടു, അതാണ് സംഗതി, അത്രേ ഉള്ളൂ. ഒന്ന് മോഹിച്ചു പോയി, അപ്പൊ ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്നതിനുള്ള ഒരു സ്ഥലം. അപ്പൊ വീട്ടിൽ പോയി ഭാര്യയുടെ മുമ്പ് റിലാക്സ് ചെയ്യാൻ പറ്റും. അതെ, സ്വാഭാവികമായി വീട് എന്ന് പറയുന്ന ഇടം മറ്റൊന്നാണ്. അവിടെ ഈ ജോലി തിരക്കിന്റെ ഭാണ്ഡങ്ങളൊക്കെ അഴിച്ചു വെച്ച് അങ്ങ് റിലാക്സ് ആവാണെന്ന് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ഒരാളിന് സാധിക്കില്ല. അപ്പോ ഒരു ഇടം അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്നത് പോലെ ജസ്റ്റ് അവിടെ പോകുന്നു, ഒന്ന് എൻജോയ് ചെയ്യുന്നു, പിന്നെ അവരുമായി ഒന്ന് കറങ്ങുന്നു. സ്വാഭാവികമായി ഒരു സ്ത്രീയുമായി അത്തരത്തിലുള്ള അടുപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, നീ എന്റെ പാർവതിയും ഞാൻ നിന്റെ ശിവനുമാണ്. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അവിടെ പയ്യൻസ് പ്രേമിക്കുമ്പോൾ മുതൽ പ്രേമിക്കുമ്പോ വരെ സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ തന്നെയാണ് വാഗ്ദാനം കൊടുക്കുന്നത്. അത് അപ്പോഴത്തെ നമ്മൾ പുരാണങ്ങളിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സ്ത്രീയെ വേറൊരു അന്യ സ്ത്രീയുമായി ഒരു അടുപ്പം ഉണ്ടാകുമ്പോ അവരെ പൊന്നെ ചക്കര എന്നൊക്കെ, അല്ലാതെ അവരിപ്പോ ജീവിതകാലം മുഴുവൻ നമ്മുടെ പൊന്നും ചക്കരയും ആവുക എന്നുള്ളതൊന്നുമില്ല. അല്ല, നമ്മൾ ഇതിനകത്ത് പൂച്ചക്കുട്ടി വിളിച്ച സംഭവം വരെ അല്ല, അതങ്ങനെയാണ്. അത് ഈ പറയുന്ന പോലെ ആണും പെണ്ണും എന്ന് പറയുന്ന ആ ബന്ധത്തിന്റെ ഊഷ്മളത ഉണ്ടായി വരുമ്പോൾ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഈ ചില ആളുകൾ തങ്ങൾക്കുള്ള ഈ പൈസ പോലും അവർക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവശങ്കറിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം അവർക്ക് വേണ്ടി പൈസയൊക്കെ ചെലവാക്കുന്നു, അവരെ യാത്ര കൊണ്ടുപോകുന്നു, ഇതൊക്കെയാണ്. പിന്നെ ഈ പൈസ വാങ്ങുന്നു, ലോക്കർ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു ബന്ധത്തിനെ സ്വപ്നം വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അതെ അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ചുവടുവയ്പ്പും, സ്വപ്നയുടെ ഓരോ ചുവടുവയ്പ്പും ഇതിനെ കൃത്യമായി ഇതിനെ ഉപയോഗിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റും ഇതൊക്കെ വെച്ചിട്ട് അതിനെല്ലാം ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനകത്ത് വളരെ വ്യക്തമാണ്. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറയുന്ന പോലെ ഒരു ഒരു റിലാക്സേഷൻ, വേറൊരു സ്ത്രീയുമായി ഉണ്ടായിട്ടുള്ള ഒരു ഒരു ബന്ധം, അതൊരു റിലേഷൻഷിപ്പ് വളരെ വളരെ എന്താണ് ഈ ഡീപ്പായി പോയി, ഡീപ്പായിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. പക്ഷെ സ്വപ്ന അതിന്റെ ഓരോ ചുവടും വളരെ കൃത്യമായിട്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു വിളി അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കേരളത്തിനകത്തുള്ള ഏത് സംവിധാനത്തെ വേണമെങ്കിലും ഒന്ന് ആടി വിളപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി സ്വപ്ന ഉപയോഗിക്കുകയായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ശിവശങ്കറിന് ഇതിനകത്ത് ഈ ഒരു റോളും ഇല്ല, ലാഭക്കച്ചവടം ഒന്നും അല്ല. സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായി അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരതിനെ കൃത്യമായി ഉപയോഗിച്ചു അവരുടെ ജീവിതത്തിൽ. അത് വളരെ കൃത്യമായി അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ശിവശങ്കറിനെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ശരിയാണ്. ഇപ്പൊ ഈ ലൈഫ് ഇടപാടിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹം വിരമിക്കുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു ശരിക്കും. അതിനുശേഷം, കാരണം ഇനി മറ്റതും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല, യേശില്ല. മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കടത്ത് കേസോ അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുപോയ കേസോ ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്ത ഒരു കാര്യം അതിലേക്ക് യേശില്ല എന്ന് ബോധ്യമായി. എന്നാ പിന്നെ ഇതിനെ ഒന്ന് ലൈവാക്കി നിർത്തുക. അതിന് സ്വപ്നയുടെ മൊഴി സ്വപ്ന എത്ര വട്ടം മൊഴി കൊടുത്തു, ആ മൊഴിയെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴും ഇഡിയെ പോലുള്ള ഒരു ഏജൻസി തയ്യാറാവുന്നു. പിന്നെ ഇഡിയെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിയാണ്,
അവർക്ക് അവരുടേതായ ചില ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം സാധാരണ മനുഷ്യർ വിശ്വസിക്കുന്ന ചില അവരെ കുറിച്ചൊക്കെ ആ രീതിയിലാണ് വിശ്വസിക്കുന്നത്. അവർക്ക് കുറെയെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടാവും, അവർ സത്യസന്ധമെന്ന് പറയുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടാണെങ്കിലും ED CBI എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ഒരു മഹാസംഭവമാണ് എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുകളും അങ്ങനെ അല്ല എന്ന് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഒക്കെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ ഇത്തരം ഒരു നീക്കം കൊണ്ട് എന്താണ് ശരിക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കേസിൽ ആരോപിക്കപ്പെടുന്ന ഒരു പ്രതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ശിവശങ്കറിന് കൊടുക്കാനുള്ള പൈസ എന്ന്. അപ്പൊ ആ പ്രതി പറയുക, ആ പ്രതി പറയുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള പൈസയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, അതാണല്ലോ നേരത്തെ സംഭവിച്ചത്, അതാണല്ലോ. വലിയ ചെമ്പില് പണം കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു, ഖുറാനകത്ത് വെച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം സംഗതികൾ പറഞ്ഞു. ഒരെണ്ണത്തിന് ഇവർക്ക് ആധികാരികമായി ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചു. ഒരെണ്ണത്തിന് ഇത്രയും എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ഒന്നിന് അവർ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എൻ്റെ തെളിവുണ്ട്, ഞാൻ പിന്നീട് എൻ്റെ എല്ലാം ഉണ്ട്. ഈ എവിടെയാണ്? അപ്പോൾ ഇപ്പോൾ സ്വപ്ന ഒരു വാർത്താ സമ്മേളനം നടത്തിയ നമ്മുടെ ചാനലുകളൊന്നും കൊണ്ട് മൈക്ക് വയ്ക്കുന്നില്ല, കാരണം അവർക്ക് തന്നെ നാണക്കേടായി. ഇത് ഒരു പരിധിവരെ അന്ന് ഈ പിണറായിയോടുള്ള വൈരാഗ്യം കൊണ്ട് സ്വപ്നയെ ആഘോഷിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി. അവർ ഒട്ടുമേ റിലയബിൾ അല്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും വിശ്വാസയോഗ്യമായ അവർക്ക് അവരുടെ ഏക ക്വാളിറ്റി എന്താ? ഈ കാര്യങ്ങളൊക്കെ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റും, ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അറിയാം, പറയുന്നത് ഇങ്ങനെ സ്റ്റേണായി നിന്നങ്ങ് പറയാണ്. അപ്പോൾ കള്ളം പറയുന്നവൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് കള്ളം പറയുന്നതെങ്കിലും ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് അല്പസ്വല്പം കരയാനും അഭിനയിക്കാനും സ്മാർട്ട്നെസ് ഉണ്ട്, അതാണ് അവർക്ക് അവരുടെ ഒരു പിടിവള്ളി. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നതൊക്കെ, അല്ലെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും ആദ്യത്തെ അഭിമുഖത്തിൽ പിണറായിയും മകളെയും അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നു. ഇതൊക്കെയാണല്ലോ പ്രശ്നം. ഒരാളിന്റെ ക്രെഡിബിലിറ്റി ലോസ് ആയി പോയിരിക്കുന്നു. ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, ആ ആളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും ഈ കേസ് അങ്ങനെ ലൈവാക്കി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിനപ്പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന് ശിവശങ്കറെ പോലുള്ള ഒരാളിനെ ബലിയാടാക്കുക എന്ന് പറഞ്ഞത് വളരെ, കാരണം അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ 3-4 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. ചോദ്യം ചെയ്യാനായിട്ട് 2 ദിവസം മാരത്തോൺ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുത്തിയെന്നാണ് കിട്ടുന്ന വിവരം. പക്ഷേ അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു IAS ഓഫീസറായിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ഇത് UDFന്റെ കാലത്തായാലും LDFന്റെ കാലത്തായാലും ഒക്കെ അദ്ദേഹം ഇരുന്നിരുന്ന വകുപ്പുകളിൽ വളരെ കൃത്യമായിട്ട്, അതെ, ആ വകുപ്പുകളിൽ ഒരു അഴിമതി പോലും വളരെ, അത് നമ്മൾ കാണേണ്ടത് അവിടെയാണ്. കഴിഞ്ഞ ദിവസം മുരളി തുമ്മാരുകൂടി അദ്ദേഹത്തെ കുറിച്ചൊരു സാധനം എഴുതിയിരുന്നു, അതിനകത്തും ഇതാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു മനുഷ്യനാണ്, അയാളുടെ ഒരു സൈഡിൽ ചിലപ്പോൾ അതിനപ്പുറത്ത് ഈ ശിവശങ്കറിനെ ഇങ്ങനെ ക്രൂശിക്കേണ്ടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിനേക്കാളും എത്രയോ കള്ളന്മാർ ഇവിടെ ഉണ്ട്, എത്രയോ കള്ളന്മാർ. ശരി.